എല്ലാവർക്കും സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠം എല്ലാവരും പഠിച്ചോ? ഇന്ന് 15-ാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത്. പാഠത്തിന്റെ പേര് കൂട്ടായ്മയുടെ ആത്മീയ ഭാവം. പാഠത്തിന്റെ പേരെന്താണ്? കൂട്ടായ്മയുടെ ആത്മീയ ഭാവം. വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 22 മുതൽ 47 വരെയുള്ള ഭാഗങ്ങൾ. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അപ്പോസ്തലന്മാർ ലോകത്തിന്റെ പല ഭാഗത്തും പോയി സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു പത്രോസ്. ഒരിക്കൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് യെരുശലേമിൽ 3000 പേർ ഒരുമിച്ച് ക്രിസ്ത്യാനികളായി മാറി. അവർ എല്ലാവരും ഒരുമിച്ച് കൂടുമായിരുന്നു. എന്നിട്ട് തങ്ങളുടെ വസ്തുവകകൾ പൊതുസ്വത്തായി കരുതുവാൻ അവർ തീരുമാനിച്ചു. അതിനായി അവർ സ്വന്തം ഭൂമിയും വിലപിടിപ്പുള്ള സാധനങ്ങളും വിറ്റു. കിട്ടിയ പണം എല്ലാവരും കൂടി വരുമ്പോൾ കൊണ്ടുവരുമായിരുന്നു. അതുകാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ അവർക്ക് സാധിച്ചു. നമ്മളും ഇതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കണം. എല്ലാവരും സഹായിക്കുമോ? സഹായിക്കുമല്ലേ. യേശു നായകനായ കുടുംബത്തിലെ അംഗങ്ങളാണ് തങ്ങളെന്ന് അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഒരു മനസ്സോടെ തന്നെ ആണ് ജീവിച്ചിരുന്നത്. എല്ലാവരുടെയും മനസ്സിൽ ഒരു കാര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്, ഉയർത്ത യേശുവിലുള്ള വിശ്വാസമായിരുന്നു അത്. ഓരോ കൂട്ടായ്മയിൽ കൂടി വരുമ്പോഴും അവരുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരുന്നത് സ്തുതി മാത്രമായിരുന്നു. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത് കൂട്ടായ്മയിൽ പങ്കാളികളാകാൻ കഴിയുന്നതും ദൈവകൃപ തന്നെയാണ്. കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന ഒരു പദമുണ്ട്, അത് കൊയിനോണിയ എന്നതാണ്. കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? കൊയിനോണിയ. പ്രധാനമായും കൊയിനോണിയ എന്ന പദം സൂചിപ്പിക്കുന്നത് ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു സംരംഭത്തിലെ പങ്കാളിത്തത്തെയാണ്. ബന്ധം, അടുത്ത ബന്ധം, സഖ്യം എന്നീ അർത്ഥങ്ങൾ കൊയിനോണിയ എന്ന പദത്തിനുണ്ട്. കൊയിനോണിയ എന്ന പദത്തിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ബന്ധം, അടുത്ത ബന്ധം, സഖ്യം എന്നിവയാണ്. കൂട്ടായ്മ ഒരു ആത്മീയ അനുഭവമാകണമെങ്കിൽ നമ്മൾ കൂട്ടായ്മയിൽ പങ്കാളികളാകണം. അപ്പോൾ കൂട്ടായ്മ ആത്മീയ അനുഭവമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ നമ്മൾ കൂട്ടായ്മയിൽ പങ്കാളികൾ ആകണം. മാത്രവുമല്ല ദൈവത്തോടും വിശ്വാസികളോടും അടുത്ത സ്നേഹബന്ധവും സഖ്യതയും നിലനിർത്തണം. ദൈവവും സഭാവിശ്വാസികളും ഒരുമിച്ച് ചേരുന്ന ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും ആഘോഷമാണ് കൂട്ടായ്മ എന്ന ആത്മീയ ഭാവം. ദൈവവും സഭാവിശ്വാസികളും ഒരുമിച്ച് ചേരുന്ന ഐക്യത്തിന്റെയും ഒരുമയുടെയും ആഘോഷമാണ് കൂട്ടായ്മ എന്ന ആത്മീയ ഭാവം. കൂട്ടായ്മയുടെ ആത്മീയ അനുഭവം മനസ്സിലാക്കുക എന്നതാണ് പാഠത്തിന്റെ ഉദ്ദേശ്യവും. അപ്പൊ നമ്മുടെ പാഠത്തിന്റെ ഉദ്ദേശ്യം എന്താണ്? കൂട്ടായ്മയുടെ ആത്മീയ അനുഭവം മനസ്സിലാക്കുക എന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലെ വർക്ക് ബുക്കിലെ പ്രവർത്തനങ്ങൾ നോക്കിയാലോ. 1-ാമത്തെ പ്രവർത്തനം, യെരുശലേമിലെ സഭയുടെ പ്രത്യേകതകൾ എഴുതുക. കൂട്ടായ്മ, വിശ്വാസം, സ്നേഹം, ഒരുമ. യെരുശലേമിലെ സഭയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കൂട്ടായ്മ, വിശ്വാസം, സ്നേഹം, ഒരുമ എന്നിവയാണ്. 2-ാമത്തേത്, ആദിമസഭയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? സകലവും പൊതുവക എന്ന് എണ്ണി ഒരുമനപ്പെട്ടു. ദിനം പ്രതി ദൈവാലയത്തിൽ
കൂടി വന്ന് ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും? ആ കൂട്ടത്തിൽ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കണം. പിന്നെ ദിവസേന സഭയിൽ കൂടി വരികയും കൂട്ടായ്മ ബലപ്പെടുത്തുകയും ചെയ്യാം. അടുത്തതായി പദപ്രശ്നം എന്നൊരു ഭാഗമുണ്ട്, അത് എല്ലാവരും വർക്ക് ബുക്കില് പൂരിപ്പിക്കണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ പ്രസംഗം കേട്ടാണ് 3000 പേർ ക്രിസ്ത്യാനികളായത്? പത്രോസ്. ആരുടെ പ്രസംഗം കേട്ടാണ് 3000 പേർ ക്രിസ്ത്യാനികളായത്? പത്രോസ്. ആദിമ സഭയിൽ ബുദ്ധിമുട്ട് ഇല്ലാതിരുന്നത് എന്തിന്? പണം. ആദിമ സഭയിൽ ബുദ്ധിമുട്ട് ഇല്ലാതിരുന്നത് എന്തിനാണ്? പണം. ഓരോ കൂട്ടായ്മയിലും വിശ്വാസികൾക്ക് നാവിൽ ഉണ്ടായിരുന്നത് എന്താണ്? സ്തുതി. ഓരോ കൂട്ടായ്മയിലും വിശ്വാസികൾക്ക് നാവിൽ ഉണ്ടായിരുന്നത് എന്താണ്? സ്തുതി. നാലാമത്തെ ക്വസ്റ്റ്യൻ, വസ്തുവകകൾ പൊതുസ്വത്തായി കരുതിയത് ഏത് സഭയിൽ? ആദിമ സഭയിൽ. വസ്തുവകകൾ പൊതുസ്വത്തായി കരുതിയത് ഏത് സഭയിൽ? ആദിമ സഭയിൽ. ആദിമ സഭയ്ക്കുണ്ടായിരുന്നത് യേശുവിലുള്ള എന്താണ്? വിശ്വാസം. ആദിമ സഭയിൽ ഉണ്ടായിരുന്നവർക്ക് യേശുവിലുള്ളത് എന്താണ്? വിശ്വാസം. ഇനി നമുക്ക് ഇന്നത്തെ വാക്യം പഠിച്ചാലോ? വേദഭാഗം 1 തെസ്സലോനിക്കർ 5:11. 1 തെസ്സലോനിക്കർ 5:11. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. ഒരിക്കൽ കൂടെ പറയാം, എല്ലാവരും ചേർന്ന് പറയണം. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. ഒന്നുകൂടെ നമുക്ക് ചേർന്ന് പറഞ്ഞാലോ? ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. എല്ലാവരും ഇന്ന് പഠിച്ച പാഠം നന്നായിട്ട് പഠിക്കണം. മനഃപാഠവാക്യം കാണാതെ പഠിക്കണം. എന്നാൽ നമുക്കിനി പ്രാർത്ഥിച്ചാലോ? ദൈവമേ, കൂട്ടായ്മയിലൂടെ പരസ്പരം പങ്കുവെക്കാനും അറിയുവാനുമുള്ള കൃപ തരണമേ. ആമേൻ. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ ബൈ.